കൊച്ചമാരെ, നാടൻ കുതിര മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ തവണയും കോഴിനെ കൊല്ലുക, ഈ പാവൊക്കെ കൊണ്ട് ഞങ്ങൾ എവിടെ കൊണ്ട് തീർക്കും, പിന്നെ കൊന്നാ പാവം തിന്നാ തീരും എന്നാണ്, അത് തന്നെ വേറെ കാര്യം. അപ്പൊ ഇന്ന് നമ്മുടെ സസ്യബുക്കായിട്ടുള്ള കുറച്ച് ഫാൻസ് ഉണ്ട്, കുറച്ച് സഹോദരങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പ്യുവർ വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം വേറെ എവിടെയല്ല, കൊടുങ്ങല്ലൂര് ഒരു തിരുവഞ്ചിക്കുളം ക്ഷേത്രമുണ്ട്, അതിനടുത്ത് കൈലാസം എന്ന് പറയുന്ന പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ദോശ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഇതുവരെ മഷ്റൂമിൻ്റെ ഐറ്റംസ് ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് മഷ്റൂം ദോശ ട്രൈ ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു പനീർ ദോശ ഉണ്ട്, പിന്നെ അവരുടെ ഒരു ഊത്തപ്പ സ്പെഷ്യൽ ഉണ്ട്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് വീഡിയോയിൽ കാണാം. കമാൺ. അപ്പോൾ മച്ചന്മാരെ, നമ്മളപ്പോൾ ഇവിടെ എത്തിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ, ഒരുമാതിരി വല്ലാത്ത മഴ. നനഞ്ഞൊക്കെ നാണക്കല്ലൊക്കെ എടുത്ത്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീട് നമ്മൾ ഇറക്കിയിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ കൈലാസ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തോട്ട് കയറി നോക്കാം. എന്നിട്ട് പോയി സോയ ദോശ ഉണ്ട്. ആ ഓക്കെ, അവിടെ നമുക്കപ്പോൾ നമുക്ക് ഒരു സോയ ദോശയും ഇതും പറയാം അല്ലേ, മഷ്റൂം ദോശ പനീർ ദോശയും പറയാം അല്ലേ. അപ്പം ഒരു സോയ ദോശ, ഒരു മഷ്റൂം ദോശ, ഒരു പനീർ ദോശ, ഒരു പനീർ ദോശ അതെടുത്തു. ബാക്കി നമുക്ക് എന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരിനി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു സാധനങ്ങൾ ഇപ്പം നമുക്ക് കൊണ്ട് തരും. അപ്പോൾ അവരുടെ അടുക്കളയിലോട്ട് കയറാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇത് കൈലാസത്തിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അത് എന്താണ്, നമ്മുടെ കടൽ റോസ്റ്റ് ആണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, അവർ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഐറ്റം ആണ്, സൈഡ് ഡിഷ് ആയിട്ട്. ചേട്ടാ ഒരു പ്ലേറ്റ് എടുത്ത് ചേട്ടാ. അത് ആ അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ രുചിച്ച് നോക്കിയിട്ട് പറയാം കേട്ടാ. സാമ്പാറ്, ചമ്മന്തി, ചട്നികളാണ് കേട്ടാ, ചട്നികളാണ്. കുറുമയാണല്ലേ ഇത്? വെജിറ്റബിൾ കുറുമ കേട്ടാ. ആ ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം. ചേട്ടൻ്റെ പേരെങ്ങനെ? സത്യനാണല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര കൊല്ലമായിട്ട് ഞാനിവിടെ ഉണ്ട്? ഞാനിവിടെ കുറെ കൊല്ലം, ഒരു പത്തൊമ്പത് കൊല്ലമായിട്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ ഇവിടെ. അത് ശരിയാ. ഓക്കെ ഏട്ടാ. കൈലാസത്തിലെ വട ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടോളി. വട ഉണ്ടാക്കുന്നത് നമ്മുടെ ചേട്ടൻ തന്നെയാണ് കേട്ടോ. കടലെ നല്ല ചൂടുള്ള നല്ല ഉഴുന്ന വട ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സീനാണ്. ആ ചേട്ടൻ്റെ കയ്യിൽ അതങ്ങോട്ട് ഉരുട്ടി അത് റെഡിയാക്കി എടുക്കണം. നല്ല ചൂട്, നല്ല മൊരിയുള്ള നല്ല നല്ല ഉഴുന്നോട, നല്ല മഴ നേരവും കൂടെ. ഉഫ്, എന്റെ മോനെ, കോരി ഇങ്ങനെ മുരിച്ചെടുക്കുന്ന സീൻ കണ്ടില്ലേ. ഉഫ്, വേറെ എവിടെ കിട്ടൂ ഇത്? നല്ല വെള്ളച്ചമ്മന്തി ഒക്കെ ആയിട്ട് ഉഫ്, ഒരു പിടി പിടിക്കണം. അതുപോലെ പനീർ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ദോശയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പനീറാണ് ഇവർ കട്ട് ചെയ്യുന്നത്. മസാലദോശയുടെ മസാല കൂട്ടുന്ന ചായച്ചാണ് കേട്ടോ ചേട്ടൻ. അത് അങ്ങോട്ട് കുഴച്ച് മസാലയും അല്ല കിഴങ്ങും, ഉടച്ച കിഴങ്ങും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഒടയ്ക്കുന്ന ആ ഒരു സീനാണ്. നല്ല സവാളയും ഉള്ളിയും ആ കടുക് വറുത്തതും ഒക്കെ നമുക്ക് അതിൻ്റെ കാണാൻ പറ്റും. ഒക്കെ ലൈവ് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ലൈവായിട്ട് നല്ല ചൂടോടുകൂടി നമുക്ക് സാധനങ്ങൾ കിട്ടും. നമ്മുടെ നെയ് റോസ്റ്റും മസാല ദോശ ഒക്കെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ദോശയുടെ ഫുൾ ആളാണ് കേട്ടോ. നമുക്ക് പരിചയപ്പെടാം എങ്ങനെയാണ് ഈ ചേട്ടൻ ഉണ്ടാക്കുന്നതെന്ന്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പ്രകാശൻ. എത്ര കൊല്ലം ആയിട്ട് ഇവിടെ? രണ്ടു കൊല്ലം അല്ലേ. അപ്പൊ നമുക്ക് ചേട്ടൻ നല്ല ഇന്നൊരു മസാല ദോശയാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ സൂപ്പർ. നല്ല ഗീയൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടുതൽ ആ മസാലയൊക്കെ ഇട്ട്, ആഹാ എന്താ രസം. നല്ല ചൂട് ആ ആവിയൊക്കെ പറഞ്ഞിട്ടില്ലേ. നമ്മൾ
ആണ് കലാകാരന്മാർക്ക് ജീവിക്കാൻ പാചകമാണെങ്കിലും മതി. നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടെന്ന് ലൈവ് നെയ് റോസ്റ്റ്. കറക്റ്റ് റൗണ്ട് അല്ലേ, അതിങ്ങനെ നല്ല റോസ്റ്റ്, പേപ്പർ റോസ്റ്റ് എന്നൊക്കെ പറയാം അല്ലേ, നല്ല പേപ്പർ റോസ്റ്റ്, നല്ല ഗീ ഒക്കെ ഇട്ട്. ദോശ എല്ലാം കഴിക്കുമ്പോ അതിന്റെ ആ ഒരു സുഖം ഒന്ന് വേറെയാണ്, അത് നല്ല വൈകുന്നേര നേരങ്ങളില് ആ ഗീ എല്ലായിടത്തും എത്തിക്കാണ് കേട്ടോ. അതിപ്പോ എങ്ങനെയാണ് പുള്ളി അത് എടുത്ത അതിന്റെ ഡെക്കറേഷൻ എങ്ങനെയാന്ന് നമുക്കിപ്പൊ കാണാൻ പറ്റും. അയ്യോ നല്ല സ്പിരിക്കലായിട്ട് അവസാനം ദേ ആ നെയ്റോസ് ദേ ഇങ്ങനെ ആക്കി കേട്ടാ. അയ്യോ നമ്മുടെ മഷ്റൂം മസാല ദോശക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. ഞാനിതിലെ മഷ്റൂം കണ്ടിട്ടില്ല, മഷ്റൂം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. ഉള്ളിയൊക്കെ വായിച്ചെടുക്കുന്ന ഒരു സീൻ കണ്ടില്ലേ. അയ്യോ ഓണിയൻ ഗ്രേവി ആണല്ലേ, ആ അവരൊരു ഐറ്റം ഒരു ഗ്രേവി പോലത്തെ ഒരു മസാല കൂട്ടിയിടുന്നുണ്ട്, അത് ഇവരുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ്. അവര് ഒരു ഓണിയൻ ഗ്രേവി എന്നാണ് അവർ അതിന് പറയുന്നത്. അപ്പൊ അവരതിന്റെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, മറ്റു മസാലകളൊന്നും അവർ ആഡ് ചെയ്യില്ല. നമ്മുടെ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഞാൻ കുറച്ചും കൂടെ വലിയ നല്ല വൈറ്റ് കളറൊക്കെ ആയിരിക്കും ഞാൻ കരുതി, പക്ഷെ സംഭവിച്ചിരിക്കുന്നത് ബ്രൗണിഷ് ആണ്. അതുപോലെ തന്നെ അടിപൊളി സാധനമാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബാക്കി അറിയാൻ പറ്റും. പിന്നെ അതുപോലെ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പനീറും അതുപോലെ തന്നെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോയ, നമുക്കുള്ള സോയാണ്, സോയ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉണ്ടാക്കി വെച്ച ആ മസാല ഉണ്ടല്ലോ, അത് ആ മഷ്റൂമിന്റെ മേലേക്ക് അവരിട്ടു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മസാലയുടെയും നല്ല ഉള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. പനീറിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ മഷ്റൂമും സോയയും ഏകദേശം ഒരേ മസാല തന്നെയാണ്, പനീർ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല മണമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കിനി കാണാം. നമ്മുടെ ഓരോരോ ഐറ്റത്തിനുള്ള ദോശ അങ്ങോട്ട് ആകുകയാണ് കേട്ടോ. പനീർ ദോശയുണ്ട്, മഷ്റൂം ദോശയുണ്ട്, സോയ ദോശയുണ്ട്. മഷ്റൂം ആദ്യം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ആദ്യം മഷ്റൂമാണ്. രണ്ടാമത് സോയയാണ്, സോയയുടെ ഇതാണ് നമുക്ക് ഇടുന്നത്. ഏറ്റവും അവസാനം പനീറിന്റെ, പനീറിന്റെ മസാല. അയ്യോ നമ്മുടെ ദോശകൾ ഇങ്ങനെ നിക്കണല്ലേ, ഓ എന്തല്ലേ. അതിന്റെ മേലേക്ക് ഗീ ഒക്കെ ഇങ്ങനെ തളിച്ചിട്ടുണ്ട്, ഇനി അതിന്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും നമുക്ക് കാണാം. ഒന്ന് പ്ലേറ്റിലോട്ടായിട്ടുണ്ട്. ശേഷം നമുക്ക് അങ്ങടെ നമ്മുടെ ടേബിളിൽ കാണാം. വായോ നമ്മൾ പറഞ്ഞ മൂന്ന് സ്പെഷ്യൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് രുചിച്ച് നോക്കിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് മഷ്റൂമിൽ തന്നെ തുടങ്ങാം. ഞാൻ ആദ്യമേ പറഞ്ഞ ഞാൻ മഷ്റൂം ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് മഷ്റൂം ട്രൈ ചെയ്യാൻ പോണേ കേട്ടാ. മഷ്റൂമൊക്കെ ഇങ്ങനെ കെട്ടന്നിട്ടുണ്ടല്ല, ആ മഷ്റൂമിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഞെങ്ങുണ്ട്. കുറച്ച് ചട്നിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പിടിക്കാം. ഓക്കെ
പ്രത്യേക തരം ഒരു ടേസ്റ്റ് ആണ് മഷ്റൂം. അത് കൊള്ളാം, സംഭവം കൊള്ളാം. ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. നോർത്ത് ഇന്ത്യൻ ചാട്ട് മസാല ആ ഒരു ടേസ്റ്റ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. സംഭവം കൊള്ളാം, അടിപൊളിയുണ്ട്. നമുക്ക് ഏത് ട്രൈ ചെയ്യണം? പനീർ ട്രൈ ചെയ്യാലേ. ചമ്മന്തിയുടെ അങ്ങനെ മുക്കാം. അടിപൊളിയുണ്ട് കേട്ടോ, പറഞ്ഞിട്ടില്ലോ. സൂപ്പർ ഐറ്റം പനീർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സെപ്പറേറ്റ് വേറൊരു മസാല കേട്ടോ. കൊള്ളാം, അടിപൊളി. ആ അതെ, സോയ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടാ. ഇതിന്റെ രണ്ടിന്റെ മസാല, അതായത് മഷ്റൂമിന്റെയും സോയയുടെ മസാല സെയിം ആണ്, പക്ഷെ രണ്ടിന്റെ രണ്ട് ടേസ്റ്റ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടച്ചും വേറൊരു ടച്ചും. അത് ചിലപ്പം സോയയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും വ്യത്യാസം വരുന്നത്. മഷ്റൂമും കൂടെ ഇട്ടപ്പോഴത്തേനും അത് കറക്റ്റ് പക്ക നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ നമുക്ക് തോന്നി. സംഭവം മൂന്നും ഉഷാറായിട്ടു, ഒന്നിനൊന്നും മെച്ചം എല്ലാം. അപ്പൊ എല്ലാരും വന്ന് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം. ബാക്കി നമ്മൾ കഴിച്ചു. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ ടച്ചിലുള്ള അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളൊരു വൈകുന്നേരം ടൈമിലാണ് കേട്ടോ വന്നേ, ഒരു രക്ഷയില്ല. നല്ല തിരക്കുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമുള്ളതാണ് ആൾക്കാർ തേടി പിടിച്ച് ഇവിടെ എത്തുന്നത്. പനീർ കഴിക്കാണ് ചേട്ടൻ, പനീർ. ഓ ചേട്ടന് പനീർ മതി. സോയ ഉണ്ട് കേട്ടോ, സോയ 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 ട്രൈ. അടിപൊളിയല്ലേ. ആ മഷ്റൂം ഞാനും ആദ്യമായിട്ട് കഴിക്കണേ. അതും വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മഷ്റൂമിന്റെ ഐറ്റം കാണുന്നു. സാധാരണ ചൈനീസ് ഹോട്ടലിലൊക്കെ നമ്മൾ ഈ സാധനം കണ്ടിട്ടുള്ളൂ. അതൊരു വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു ഐറ്റം കണ്ട, ഇതൊരു ഉള്ളിച്ചമ്മന്തി ആണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അതുമായിട്ടൊന്ന് കഴിച്ചു നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല മഴയുണ്ട്, ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ കഴിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മള് അടിപൊളി ഫുഡ് ആയി പോയി. ആ മഷ്റൂം, പനീർ, സോയ, ആ ഒരു മൂന്ന് വെറൈറ്റി ദോശ മനസ്സങ്ങ് കീഴടക്കി എന്ന് തന്നെ പറയാം. അടിപൊളി ടേസ്റ്റ്, നമുക്ക് ഒട്ടും മിസ്സാക്കാൻ പറ്റാത്ത ഒരു ഐറ്റംസ് ആണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം. അതുമാത്രമല്ല, നമ്മുടെ സാധാ മസാല ദോശ, നെയ്റോസ്റ്റ്, ആ മുരിഞ്ഞ വട വെജിറ്റേറിയൻ ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ്. ഞാൻ അതിങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ. ഇതാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സണ്ണി അമ്പട കേമ സണ്ണി കുട്ടാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. ഇവിടെ ഉണ്ടാക്കുന്ന ആദ്യം ഞാൻ കഴിച്ചിട്ട് ബാക്കി ഉള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. എനിക്ക് സെക്യൂരിറ്റി നോക്കാൻ ധൃതിയായി, വേഗം എടുക്കൂ. എത്ര കാലമായി ഇതൊക്കെ കഴിച്ചിട്ട് മടങ്ങി പോരട്ടെ.
എനിക്കൊന്നുകൂടെ സെക്യൂരിറ്റി നോക്കേണ്ടി വരും. ഡേയ്, ഇവിടെ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാൽ സെനിയോർ റെക്കോർഡ് ചെയ്ത് അപ്പം തന്നെ എടുത്തു നോക്കും. ക്യാമറ തുണിട്ട് വേണം, എനിക്ക് അടുത്ത ദോഷമില്ല. ഇവന്മാരും എടുക്കുന്നതാ ഞാനാണ്. ഇവന്മാര് വയസ്സില്ലെങ്കിലും ചേട്ടന് ഞാൻ തരും. എന്റെ ഡാഡി കുറച്ച് റിച്ചാന്നറിയാല. ചേട്ടൻ ഒരു സമൂസ നീ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കും. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. ഞാൻ പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. എന്താണ്ട്? കുളിക്കാതെ അവർ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 100,000 രൂപ കിട്ടും. ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞില്ലടാ. പണം പോകും വരും. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.